ഹായ്, 2024 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സാം എഴുതുമ്പോൾ നമുക്കറിയാം, നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ റെസ്പോൺസ് ഫില്ല് ചെയ്യുന്നത് OMR ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റിലാണ്. അതിൽ നമ്മുടെ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടാവും, അതിന്റെ റെസ്പോൺസ് അതായത് ആൻസർ 1, 2, 3, 4 എന്ന് പറയുന്ന പാറ്റേണിൽ ഉണ്ടാവും. ആൻസർ 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 ബബിൾ ചെയ്യും. അപ്പൊ ഇവിടെ ബബിൾ ജമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ ബബിൾ ജമ്പിംഗ്? ചില കുട്ടികൾ ചെയ്യുന്ന ഒരു ഒരു തെറ്റായ പ്രവണത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് മാർക്ക് ചെയ്യും. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 2 ആണെങ്കിൽ 2 മാർക്ക് ചെയ്ത് വെക്കും, സെക്കൻഡ് ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും, തേർഡ് ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ അതിന്റെ മാർക്ക് ചെയ്ത് പോകും. ഇങ്ങനെ അവര് ചെയ്ത് വെക്കും. ലാസ്റ്റ് ഈ പറയുന്ന എക്സാം എൻഡ് ചെയ്യാറാവുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത്, അതായത് ഒരു ഹാഫ് ആൻ അവർ ബാക്കി നിൽക്കുന്ന സമയത്ത്, ഈ മാർക്ക് ചെയ്ത് വെച്ചതിനെ ഇവര് നമ്മുടെ OMR ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്യുന്ന സമയം വെരി ഡേഞ്ചറസ് ആണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം, എക്സാമിന്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്, ഹാഫ് ആൻ അവർ ബാക്കി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത്, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള സമയമാണ്. അതായത് ഇൻവിജിലേറ്റർ നിങ്ങളടുത്ത് പറയും, ഇനി ഹാഫ് ആൻ അവറേ ബാക്കിയുള്ളൂ, ശ്രദ്ധിക്കുക, നിങ്ങൾ അത് എഴുതിയോ ഇത് എഴുതിയോ, നിങ്ങൾ ഇവിടെ ഒപ്പിട്ടോ അവിടെ ഒപ്പിട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറയും. ഈ ടെൻഷന്റെ ഇടയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൺവേർട്ട് ചെയ്യുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയ കാര്യം എങ്ങോട്ട് OMR ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോ നിങ്ങൾ ഈ വിരൽ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോ സ്കിപ്പ് ചെയ്ത് പോവാം. അതായത് നിങ്ങളുടെ കൈ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ആലോചിക്കുക, അങ്ങനെ ഒരു സ്കിപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വർഷം പഠിച്ചതിന് ഒരു ഒരു എഫക്റ്റും ഇല്ലാണ്ടാവും എന്നുള്ളതാണ് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അല്ലാതെ വേറെ എങ്ങനെ സംഭവിക്കാം, വേറെ എങ്ങനെ സംഭവിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 1, 2, 3 ഒക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, 4, 5 ചിലപ്പോൾ നിങ്ങൾക്ക് എന്തായി പോയി, നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ അതിനെ വിട്ടു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, അത് കഴിഞ്ഞാൽ എഴുതേണ്ടത് 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾ അത് മാർക്ക് ചെയ്യുന്നത് 5-ൽ ആയിരിക്കും, കാരണം 5 blank ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് തരത്തിൽ നിങ്ങൾക്ക് എന്ത് പറ്റാം, അബദ്ധങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിൽ വെക്കുക. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയോ, അത് അപ്പൊ തന്നെ OMR ഷീറ്റിലേക്ക് മാർക്ക് ചെയ്യുക, ഉറപ്പായിട്ട് മാർക്ക് ചെയ്യുക. അത് എക്സാക്ട് നിങ്ങളുടെ ആൻസർ ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്താണ് മാറ്റി വെക്കുന്നത്, അപ്പൊ തന്നെ ചെയ്തു പോകുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഈ കാര്യം മനസ്സിൽ വെക്കുക. ഇതേപോലെ ഇനിയും ഞാൻ ടിപ്സുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. വെയിറ്റ് ആൻഡ് സീ.